welcome back to my channel Flems Creations. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഡേ ഇൻ മൈ ലൈഫ് അറ്റ് യുസി കോളേജ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കോളേജിന്റെ വിശേഷങ്ങളും കോളേജും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം. നമുക്ക് കോളേജിലോട്ട് പോയാലോ? ആക്ച്വലി നടന്ന് കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം തന്നെ നടക്കാനുണ്ട്. അപ്പം നമുക്കിനി കോളേജിലേക്ക് എത്തിക്കാം. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് വഴിയാണ് കേട്ടോ കോളേജിൻ്റെ. ഇപ്പം നമുക്ക് രണ്ട് വഴി കാണാം. ഈ രണ്ട് വഴി കൂടെ പോയാലും എനിക്ക് എൻ്റെ ക്ലാസ്സിൽ എത്താവുന്നതാണ്. പക്ഷെ ഞാൻ ഫ്രണ്ട് വഴി പോകാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഈ കാണുന്നതാണ് ടാഗോർ ഹാൾ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല ഒരു വലിയ ഓഡിറ്റോറിയം തന്നെയാണ്. ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ഒരു ചാപ്പലാണ് കേട്ടോ. ഈ ഒരു ചാപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറൈസ് ആയിരിക്കും. നമ്മുടെ പ്രേമ മൂവിയിലോ ആലുവ പുഴയുടെ തീരത്ത് ആ സോങ്ങിലോ ചെറിയ സീക്വൻസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ആക്ച്വൽ എൻട്രൻസ് കോളേജിൻ്റെ. പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. മലർ മിസ്സിൻ്റെയും ആ ജോർജിൻ്റെ ഒക്കെ ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണെന്നുള്ളത്. കോളേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാണുന്നത് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ്, നമ്മുടെ ബസാർ അതൊക്കെയാണ് കേട്ടോ. സോ ഞാനിപ്പോൾ പോകുന്ന ഈ പ്ലേസും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫെമിലിയറൈസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് തച്ചേരി മാളിക എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ കാലത്ത് ഇതൊരു കോടതിയായിരുന്നു. ഇപ്പം അത് ക്ലാസ് റൂമൊക്കെ ആക്കി മാറ്റി ഇപ്പം ഇവിടെ ക്ലാസ്സുകളാണ് നടക്കുന്നത്. എനിക്കിപ്പോൾ ഫസ്റ്റ് അവർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ കമ്പൈൻ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് കേട്ടോ ഇംഗ്ലീഷ് കമ്പൈൻ ക്ലാസ്സസ് വരാറ്. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഒരു വൈബാണ്. ആക്ച്വലി ഒരു പ്രത്യേക തരം ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ കച്ചേരി മാളികയിലെ ഈ വരാന്തയിലൂടെ നടക്കാനും. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ നല്ല രസമാണ്. ഈ കോളേജ് മൊത്തത്തിലൊരു അടിപൊളി ഫീലിംഗ് ആണ്. പിന്നെ നേരെ കാണുന്നതാണ് എൻ ആർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. സോ അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ മൂന്ന് പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ക്ലാസ് എന്ന് ഇവിടെയല്ല, എൻ ആർ ബ്ലോക്കിലാണെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ ആറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങൾ ഫൈനലി ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഫോൺ നോക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇതാണ് സാൻഡ്ര, അത് സീനത്ത്. ഇനി ഇപ്പോൾ ഹായ് എന്നതാണ് അമ്മു. ഇനിയിത് സ്നേഹയാണ്, അവളെന്തോ കാര്യത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കച്ചേരി മാളികയുടെ മറുവശം. ഗൈസ് ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക്? ക്ലാസ് ഇല്ലേ അഫ്നാൻ? ഇല്ല ലക്ഷു, ക്ലാസ് ഉള്ളു. നടക്കൂ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് അവർ കഴിഞ്ഞിട്ട് സെക്കൻഡ് അവർ ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗൗരി, പിന്നെ ധാവണി, പിന്നെ നടുവിലുള്ളത് സ്നേഹ. നിങ്ങൾക്ക് ആർക്കും ക്ലാസ് ഇല്ലേ? നിങ്ങൾ എന്ത് ഇവിടെ വെറുതെ കൂടി നിൽക്കണേ? സോ ഞങ്ങൾക്ക് ഈ അവർ സുവോളജിയാണ്. അപ്പം ഞങ്ങൾ സുവോളജി ക്ലാസ്സിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും ടീച്ചർ വന്നില്ല. ക്ലാസ്സില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങും. ഈ ഒരു വിൻഡോ കൂടെ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കച്ചേരി മാളിക കാണാൻ സാധിക്കും. അപ്പം ഞങ്ങൾക്ക് ഫ്രീ പീരീഡ് ആണ് മനസ്സിലായി. അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഭയങ്കര വെയിലാണ് കേട്ടോ. ഇവർക്ക് സൺസ്ക്രീം ഒന്ന് നമ്മള് ഉപയോഗിക്കാൻ വരും. അപ്പോ നെക്സ്റ്റ് നമ്മളൊരു ഫോട്ടോ സെക്ഷൻ ആണ്. അപ്പം ആവണിന്റെ ഫോട്ടോ എടുത്തു തരാണ്. അവളെന്തോ ഉദ്ദേശിക്കുന്ന അവൾക്ക് തന്നെ അറിയില്ല. ഞങ്ങളൊരു ഫ്രീ പീരീഡ് വെറുതെ വേസ്റ്റ് ചെയ്ത് ക്ലാസ്സിലോട്ട് പോകുന്നത്.
സോ ഞങ്ങൾക്ക് തേർഡ് അവറും ക്ലാസ്സിലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഒന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ കോളേജിൻ്റെ ബാക്ക് വഴിയിൽ തന്നെയുള്ള മൺചട്ടിയിലോട്ട് പോവാണ്. ക്ലാസ്സിലെ ബാക്കിയുള്ള പിള്ളേർ അറിഞ്ഞിട്ടും ഇല്ല ഞങ്ങളിങ്ങനെ ഇറങ്ങിയേക്കുന്ന കാര്യം തന്നെ. എനിക്കിന്ന് ആക്ച്വലി ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാനായിരുന്നു ഇഷ്ടം. പിന്നെ അവനെയാണ് പറഞ്ഞത് നമുക്ക് മൺചട്ടികൾ പോകാനൊക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ മൺചട്ടിയിലെത്തി. ഇപ്പോൾ ഞങ്ങൾ മൺചട്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആംബുലൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആളുകൾ ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ വന്ന വഴി തന്നെ സ്നേഹം മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് അലീന, എന്നെ പോലെ മറ്റൊരു അലീന. പിന്നെ ഇത് ആൻമരിയ, ഞാൻ അന്നാമയെന്നാണ് വിളിക്കാറ്. പിന്നെ അറ്റത്തിരിക്കുന്നതാണ് ദിവ്യ, ഞങ്ങളുടെ ഒഫീഷ്യൽ ക്ലാസ് റെപ്പ്. ഇത് ആവണി, ഇത് ഞാൻ, അത് ഗൗരി, പിന്നെ അത് അർച്ചന. ഞങ്ങൾ ഇത്രയും പേരാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിച്ചോറ് എത്തി. അപ്പോൾ ഞങ്ങൾ രണ്ട് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഫിഷ് മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് അവിയലുണ്ടായിരുന്നു, പിന്നെ കക്ക ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ അയില വറുത്തതുണ്ടായിരുന്നു, പിന്നെ ബീറ്റ്റൂട്ട് കിച്ചടി, പിന്നെ സാമ്പാർ, മീൻകറി, ബീറ്റ്റൂട്ടിൻ്റെ തന്നെ തോരൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അച്ചാർ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കോളേജിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് ആഫ്റ്റർനൂൺ സെക്ഷൻ ക്ലാസ്സുകൾ വരുന്നത് കച്ചേരി മാളികയിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഇംഗ്ലീഷ് അവേഴ്സാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് നോക്കാൻ തന്നെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, നല്ല രസമാണ് ഇവിടെ ഈ വരാന്തയിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ടീച്ചർ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇനി ക്ലാസ്സിൽ കയറട്ടെ കേട്ടോ. തിരിച്ചെത്തിയപ്പോൾ ടൈം ഒരു 4:30 ആണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോളേജിലെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷം എന്ന് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ക്ലാസ്സുകളുണ്ടായിരുന്നില്ല എന്ന്. കൂടുതൽ ഫ്രീ പീരീഡ്സ് ആയിരുന്നു, ആകെ അവസാനത്തെ രണ്ട് സെക്ഷൻ മാത്രമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറച്ച് ഫണ്ണും പരിപാടികളൊക്കെ ആയിരുന്നു ഈ വീഡിയോസ്, ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. Bye-bye.